ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ വരുന്ന മാർച്ച് 15 ബുധനാഴ്ച കൊൽക്കത്തയിൽ വെച്ച് ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം ക്യാമ്പിനായിട്ടുള്ള 23 അംഗ ടീമിനെ ഇപ്പോൾ പരിശീലകൻ ഇഗോസ്റ്റ് മാക് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 25 അതുപോലെ തന്നെ മാർച്ച് 28 ഇന്ത്യൻ നാഷണൽ ടീമിന് മത്സരങ്ങളുണ്ട് മ്യാൻമറായിട്ടും അതുപോലെ തന്നെ കിർഗിസ്ഥാനുമായിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ടീമിനെ അങ്ങനെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാളി താരങ്ങളായിട്ട് ആരില്ല, അതൊരു സങ്കട വാർത്ത തന്നെയാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് ജിക്സൺ സിംഗ് മാത്രമാണ് ഇതിൽ ഇടം നേടിയിട്ടുള്ളത്. പിന്നെ റിസർവിൽ നമ്മുടെ സാലൽ അബ്ദുൽ സമദ്, മലയാളി താരമായ സാലൽ അബ്ദുൽ സമദ് ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്വാഡിലേക്ക് വിളിക്കപ്പെട്ടുള്ള 23 പേരിൽ 14 പേരും ബുധനാഴ്ച ക്യാമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യും. എന്നാൽ മറ്റു 9 പേര് ബംഗളൂരു FC അതുപോലെ തന്നെ ATK മോഹൻബഗാൻ എന്നീ ടീമുകളുള്ളതുകൊണ്ട് തന്നെ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനൽ മാർച്ച് 18 കഴിയുക. അപ്പോൾ അതിനുശേഷമായിരിക്കും ഇവർ ടീമിനൊപ്പം ചേരുക. അപ്പോൾ ഈ ടീമിന് പുറമെ 11 കളിക്കാരെ റിസർവുകളായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആവശ്യമില്ലെങ്കിൽ മാത്രമാണ് റിസർവിൽ നിന്ന് ടീം പ്ലേയേഴ്സിനെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി സ്കോഡൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ്, സന്ധു, അതുപോലെ ലെജൻ പ അമരീന്ദർ സിംഗ് എന്നിവരാണ്. ഡിഫൻസിൽ സന്ദേശ് സിംഗ്, റോഷൻ സിംഗ്, അൻവർ അലി, ആകാശ് മിശ്ര, അതുപോലെ ചിംഗ്ലൻ സന സിംഗ്, രാഹുൽ ബേക്കം, മെഹ്താബ് സിംഗ് എന്നിവരാണ്. മിഡ്ഫീൽഡിൽ ഗ്ലാൻ മാർട്ടിനസ്, സുരേഷ് വാഞ്ചം, രോഹിത് കുമാർ, അനിരുദ്ധ് താപ, ബ്രാൻഡൻ ഫെർണാണ്ടസ്, യാസർ മുഹമ്മദ്, അതുപോലെ ഋത്വിക് ദാസ്, ജീക്സൺ സിംഗ്, ലാലിൻ സുവാല, ചാങ് തേ, ബിബിൻ സിംഗ് എന്നിവരാണ്. ഫോർവേഡുകളായിട്ട് മൻവീർ സിംഗ്, അതുപോലെ സുനിൽ ഛേത്രി, ശിവശക്തി നാരായണൻ എന്നിവരാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വാഡ് വരുന്നത്. പിന്നെ റിസർവിൽ 11 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റിന് അതിൽ വിടാം. അപ്പോൾ അതിൽ നോക്കിയാൽ മതി ബാക്കി പ്ലേയേഴ്സ് ആരൊക്കെ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സ്ക്വാഡുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.